ഇപ്പൊ എത്ര വരെ പഠിച്ചു? ഞാൻ 10 വരെ. ആ ജയിച്ചോ? ജയിച്ചോ? നീ എന്താ പൊട്ടത്തിയാ? ചെവിടെ കേക്കണില്ലേ? ജയിച്ചോ? ഞാൻ ജയിച്ചില്ല. ഏറ്റവും ലാഭകരമായ ബിസിനസ് സ്വർണ്ണ കച്ചവടമാണോ അതോ തുണി കച്ചവടമാണോ? ഏത് ബിസിനസ് ആയാലും നോക്കിയും കണ്ടും ചെയ്യും പോലെ ഇരിക്കും. എന്താ ബിസിനസ് വല്ലതും തുടങ്ങാൻ പ്ലാനുണ്ടോ? അയ്യേ, ബിസിനസ് ഒന്നും ഞാൻ ചെയ്യില്ല. ഓ, ജോലിക്കായിരിക്കും താല്പര്യം. ജോലിക്ക് എന്റെ പട്ടി പോ. അരിച്ചു പറക്കി, ഇനി രാമനാരായണ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി, ഞാൻ റെഡി. അരിച്ചു പറക്കല്ലേ വേണ്ടു. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കെ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി. എന്റെ വീട് സുഹൃഷ്ണ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്ന്. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഹേട്ടൻ തനി മമ്മൂട്ടിയാ. ചുമ്മാ കടന്ന് തർക്കിക്കാണോ? പിന്നെ ഞാനാണോ? ഞാൻ ആയിരത്തി ഒന്ന് വേണം വ്യക്തമായി തെളിയിക്കാം. ഇത് നാഗവലിയുടെ ചലങ്കയല്ല, ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട വേണ്ട വേണ്ട, നമ്മള് തമ്മിൽ കടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണി നോക്കൂ. ഇനി ഒരു നിമിഷം നിന്നേനോട് ഒച്ചക്കല, ഇപ്പൊ ഇറങ്ങണം. ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡൻ ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണമായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ. ഓഹോ, അങ്ങനെ തന്നെ. സുഹൃഷ്ണ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്ന്. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഹൃട്ടൻ തനി മമ്മൂട്ടിയാ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ആയത്. നിന്റെ മുടി എന്തേടി? മുടി ഞാൻ മുറിക്ക്. ആരോട് വെച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെങ്കിലും അനുവാദം വേണോ? നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാര്യ ബാഹു, അത് നിനക്കറിയോ? അപ്പൊ ഉണ്ണിയായിട്ട് എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ.